കൊലപാതക കേസ് പ്രതിയെ പിടികൂടാൻ പോയ പോലീസ് സംഘം സഞ്ചരിച്ച വള്ളം മറിഞ്ഞ് ഒരു പോലീസുകാരന് ദാരുണാന്ത്യം. തിരുവനന്തപുരം വർക്കല പണയൽക്കടവിലാണ് സംഭവം. എസ് ഐ പി ക്യാമ്പിലെ പോലീസുകാരൻ ബാലുവാണ് മരിച്ചത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ട ബാലു. അപകടത്തിൽപ്പെട്ട സി ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാരെ വള്ളക്കാർ രക്ഷപ്പെടുത്തി. പത്തൻകോട് കൊലപാതക കേസിലെ പ്രതി അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷന്റെ വീട്ടിൽ ഒരു തുരുത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പല ടീമുകളായിട്ട് അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ വർക്കല ഡിവൈഎസ്പിയുടെ കൂടെ രണ്ട് പോലീസുകാരും വള്ളക്കാരനും കൂടെ ഒരു കൺട്രിമെയ്ഡ് ബോട്ടിൽ ഈ തുരുത്തിലേക്ക് പോകുന്ന സമയം ബോട്ടിൽ യാദൃശ്ചയമായ കൊണ്ട് അപകടം മൂലമാണ്. നാലുപേരും വെള്ളത്തിൽ പോയിരുന്നു. മൂന്നുപേര് നാട്ടുകാരുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ട് കരയിൽ വന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബാലു എന്ന പോലീസിന് രക്ഷപ്പെടാനും സാധിച്ചില്ല. അദ്ദേഹം നമ്മുടെ വർക്കലയിൽ ഡ്യൂട്ടിക്കായിട്ട് ഉണ്ടായി നിയോഗിച്ചിരുന്ന അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം സി ഐയുടെ ഒപ്പം തന്നെ പോയതാണ്. അപകടത്തിൽപ്പെട്ട വള്ളത്തിന്റെ തുഴച്ചിൽക്കാരന്റെ വാക്കുകളിലേക്ക്. ആരെ തിരുത്തി പോണമെന്ന് പറഞ്ഞു. അപ്പോൾ സി എം പറഞ്ഞ് മറ്റേ രണ്ട് പോലീസുകാരും കയറി സി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറേ പോവാന്ന് പറഞ്ഞു. അപ്പോൾ മെഷീൻ ഷാർട്ടാക്കി. അപ്പോൾ മറ്റേ ഒരു പോലീസുകാരൻ കൊമ്പിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കൊമ്പി ഇരിക്കരുത്. അപ്പോൾ സി എക്ക് ഞാൻ ഒരു പരവിട്ട് കൊടുത്തു. പരവിട്ടത് ആ പരയ്ക്ക് വർത്തിരുന്നത്. അപ്പോൾ അത് കാറ്റടിച്ച് കാറ്റടിച്ചപ്പോൾ വെള്ളം കയറി അമത്ത് ഈ പോലീസുകാരെ എണീച്ച് എണീച്ച അമത്ത് ചന്തി അടിഞ്ഞപ്പോൾ എണീച്ച്. ഇതാണ് നടന്ന സംഭവം. രണ്ട് പോലീസുകാരും സി എ ഉണ്ടായിരുന്നു. പിന്നെ ആളെ കാണാനില്ല. പിന്നെ സി എ കൊണ്ട് ഞാൻ കര വന്നു. ഇത് തന്നെ നടന്ന സംഭവം. ഇവിടെ നിന്ന് ആ മരത്തിൻ്റെ കുറച്ച് ഇപ്പുറം ദൂരം വരും. ഇല്ല മരം ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഇപ്പുറം വരും. ഇവിടെ നിന്ന് ഒരു പാർട്ടി പിടിക്കാനായിട്ടാണ് പോയത്. പോയി ഒരു വള്ളത്തിൽ കയറി പോയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് പാതി നിന്നപ്പോഴത്തേക്ക് ഒരു കൊണ്ട് എഴീച്ച് എഴീച്ച് ഈ പേൻ്റെ നനഞ്ഞപ്പോഴത്തേക്ക് ഇവർ വള്ളം കൊണ്ട് അരഞ്ഞപ്പോഴത്തേക്ക് ഒരു വീണതാണ്. അങ്ങനെ വള്ളം കമന്നു പോയതാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും അല്ലായിരുന്നത്. അപ്പോഴത്തന്നെ ഇവിടെ നിന്ന് ആൾക്കാരുടെ നിന്ന് വിളിച്ച് ഓടി വന്ന് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരെ രക്ഷിക്കാത്തോളു. പിന്നെ ഒരാളെ രക്ഷിക്കാത്തില്ല. അപ്പോഴത്തേക്ക് അങ്ങ് താന്ന് രണ്ട് കൈയെടുത്ത് മൂന്ന് പ്രാവശ്യം ഞാൻ പൊക്കി വെച്ചത് തന്നെ ഇപ്പോഴത്തേക്ക് താന്നുപോയി. ഈ പോലീസുകാർ അതിനകത്ത് വള്ളത്തിൽ തന്നെ കിടന്ന് അവർ ഭയങ്കര വിളിയായിരുന്നു. അങ്ങനെ വിളിച്ചാണ് നമ്മളെല്ലാവരും കൂടെ കിടന്ന് വിളിച്ച് അവരെല്ലാവരെയും ഓടി കൂടി ചെയ്ത് എല്ലാവരും കൂടെ. അങ്ങനെയാണ് അവരെല്ലാവരും വന്നാണ് ഇങ്ങനെ അവരെങ്കിലും രണ്ടുപേരെങ്കിലും രക്ഷിച്ച അതുകൊണ്ടാണ് നമ്മൾ കിടന്ന് വിളിച്ചത് കൊണ്ടാണ് അവരെല്ലാവരും വന്ന് രക്ഷിച്ചത്. വിവരങ്ങളുമായി വി എസ് അനു ആണ് ചേരുന്നത്. അനു, അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. എന്താണ് അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ദാരുണമായ സംഭവമാണ്. ഒരു കൊലക്കേസിലെ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് സംഘം പോകുമ്പോഴാണ് വള്ളം മറിഞ്ഞ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവമുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ പാലത്തിന്റെ അവിടെയുള്ള കടവിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വള്ളത്തിൽ കയറുന്നത്. ഈ വർക്കല സി എ ഉൾപ്പെടെയുള്ള സംഘം എത്തുന്നു. അതിനുശേഷം സി എ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർ വള്ളത്തിൽ കയറുന്നു. ഇപ്പോൾ ഈ നമുക്ക് ഈ കാണുന്നത് ഈ വള്ളത്തിലാണ് ഈ സി ഐ സംഘം ഈ പ്രതിയെ പിടികൂടാനായി പോയത്. ഈ വള്ളമാണ് മറിഞ്ഞത്. വള്ളക്കാരൻ ഉൾപ്പെടെ നാലു പേരാണ് ഉണ്ടായിരുന്നത്. ഈ വള്ളത്തിന്റെ ആ ഭാഗത്ത് വള്ളക്കാരൻ ഇരിക്കുന്നു. അതിനുശേഷം ഒരു പോലീസുകാരൻ ഈ ഭാഗത്തിരുന്നു. മറ്റൊരു ഭാഗത്ത് ഇവിടെ ഈ പടിയിലാണ് വർക്കല സി ഐ ഇരുന്നത്. മരണപ്പെട്ട ബാലു, എസ് ബാലു ഇരുന്നത് ഈ വള്ളത്തിന്റെ ഏറ്റവും മുന്നിലെ ഈ ഭാഗത്താണ്. ഇവിടെ വെച്ചാണ് ഈ യാത്ര കാണിക്കുന്നത്. 500 മീറ്റർ മുന്നിലോട്ട് വരുമ്പോൾ കാറ്റടിക്കുകയും വെള്ളം ബാലുവിന്റെ പാൻസിലേക്ക് വീഴുകയും ചെയ്തതോടുകൂടി ബാലു എഴുന്നേറ്റു. ഇതാണ് വള്ളം മറിയാനായ കാരണമായി പറയുന്നത്. വള്ളക്കാരനും ഇക്കാര്യം വ്യക്തമാക്കുന്നു. തുടർന്ന് ഇവർ നിലവിളിച്ചു. നാട്ടുകാരടക്കം എത്തി മറ്റൊരു ആ കാണുന്ന വള്ളത്തിൽ മധു എന്ന് പറയുന്ന ആളാണ് ഈ വള്ളം മുങ്ങിയ ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്ന് രണ്ട് സാറേ ഈ സി എയും മറ്റൊരു പോലീസുകാരനെയും രക്ഷിച്ചു കൊണ്ടുവന്നത്. ആ രക്ഷിച്ചു കൊണ്ടുവന്ന വള്ളത്തിൽ പോയ മധു ഇപ്പം നമ്മളോട് ചേർന്നു. ചേട്ടാ, എന്തായിരുന്നു ആ സമയം സംഭവിച്ചത്? ഞാൻ വീട്ടിൽ നിന്ന് പോലെ വിളി കേട്ട് കായില്ലേ നടന്നു കൊടുത്തപ്പോൾ നാല് പേര് കായലിൽ കിടക്കുന്നു വള്ളത്തിൽ. അന്ന് ഈ വള്ളം ഇറക്കേണ്ടി പോയി. മൂന്ന് പേരെ അകത്ത് പിടിച്ചു. ഒരാൾ തൊട്ട് ബാക്കിലാണ്ട് ആളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ താന്നു പോയി. ഏകദേശം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ ബാലുവിൻ്റെ ബോഡി കിട്ടുന്നത്? ഒരു 3/4 മണിക്കൂറാവും ആൾ സാധനം കിട്ടിയപ്പോൾ. അക്കാ നോക്കിയുണ്ട്, ഇവിടെ ഉള്ളവരെ നോക്കിയുണ്ട്, കിട്ടി. എങ്ങോട്ട് പോയി? അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ഈ കൈയൊക്കെ പൊക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ. അത് ചേട്ടൻ കാണുന്നുണ്ടോ? കൈയൊന്നും പൊങ്ങൂല ആ പരുവത്തിൽ അയാൾ. ഞാൻ പിടച്ചടച്ചാണ് തുഴഞ്ഞടച്ചത്. അതുകൊണ്ട് 3 പേരെ കിട്ടി. നല്ല ആഴമുള്ള ഭാഗമാണോ ഇത്? ഒരു 2.5 ആൾപ്പുഴ ആൾപ്പുഴ വെള്ളം ഉണ്ടോ?
കിരൺ, ഇതാണ് ഈ നടന്ന സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഈ വള്ളക്കാരൻ വസന്തന്റെ വള്ളത്തിലാണ്. ചേട്ടാ, ഈ എന്തായിരുന്നു സംഭവിച്ച കാര്യം? അമ്മ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വള്ളത്തിൽ വന്ന് കാര്യം സംഭവിച്ചു പോയി. ആര് എന്ത് വേണം ചെയ്യാൻ തയ്യാറാണ്. അന്ന് വള്ളത്തിൽ കയറി സിയ ഉണ്ടായിരുന്നു, സിയ വള്ളത്തിലുണ്ട്. അപ്പോൾ സിയ വള്ളത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ച പാർട്ടിയില്ലേ വള്ളത്ത് കൊമ്പിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒതുങ്ങിയിരുന്നു. അപ്പോൾ ചന്തി അടിച്ചപ്പോൾ പൊങ്ങി എണിച്ച് ഞാനുള്ള സംഭവം രണ്ട് പൊരുത്തരം ഞാൻ രക്ഷപ്പെടുത്തി. അതിൻ്റെ അപ്പുറം തന്നെ നടക്കില്ല. സിയ രക്ഷപ്പെടുത്തി, പൊരുത്തരം രക്ഷപ്പെടുത്തി, ഞാൻ രക്ഷപ്പെടുത്തി. ആ സി എടുത്ത് ആറ്റിക സി വർക്കറെ സി എടുത്ത് ചോദിച്ചു കൊള്ളാണ്. ഞാൻ രക്ഷപ്പെടുത്തി, ഞാൻ എൻ്റെ ഊരോടെ കളഞ്ഞ് ഞാൻ ചാവണ. ഇതാണ് സംഭവത്തെക്കുറിച്ച് വള്ളക്കാരനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ മധുവും പറയുന്നത്. ഏതായാലും ബാലു മരിച്ചിരിക്കുന്നു. ബാലു ഈ ജനുവരിയിലാണ് എസ് വി പിയിൽ പരിശീലനം പൂർത്തിയാക്കി. സെപ്റ്റംബറിൽ പരിശീലനത്തിന് ജനുവരിയിൽ കയറി, അതിനുശേഷം സെപ്റ്റംബറിൽ പോലീസ് സേനയുടെ ഭാഗമായി. അങ്ങനെയുള്ള ഒരു വ്യക്തി ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ് ബാലു. അവിവാഹിതനാണ്. അത്യന്തം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കാരണം ഒരു പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടെ, ഔദ്യോഗിക കൃത്യകർമ്മം നടക്കുന്നതിനിടെയാണ് ഒരു ഒരു ചെറുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ ഒരു ദാരുണാന്ത്യം ഉണ്ടായത്. കിരൺ, അതെ, അനു 27 വയസ്സുകാരനായിരുന്നു ബാലു. എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ ഒരാളാണ്. അതിനുശേഷമാണ് പോലീസിലേക്ക് ബാലു കയറിയത്. പുന്നപ്ര ആലിശ്ശേരിൽ കാർത്തികയിൽ ഡി സുരേഷിൻ്റെയും അനിലാദാസിൻ്റെയും മകനാണ്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. 3 പോലീസുകാരായിരുന്നു ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തി, മറ്റു വള്ളക്കാർ വന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. 27 വയസ്സുള്ള ബാലു ആണ് മുങ്ങി മരിച്ചത്. വിവരങ്ങൾ നൽകിയത് VS അനു ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഥാർ ലേലത്തിൽ തർക്കം. താൽക്കാലികമായാണ് ലേലം ഉറപ്പിച്ചതെന്നും 21 ഭരണസമിതി യോഗത്തിന് ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂവെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഇനി ഭരണസമിതി യോഗത്തിൽ ഉള്ള തീരുമാനം എന്താകും എന്ന് ഇപ്പൊ പറയാൻ കഴിയില്ലല്ലോ. അത് ഭരണസമിതിയാണ് തീരുമാനിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാർ നടത്തേണ്ട ലേലമാണ്. പക്ഷെ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഇത്തരം നടപടിക്രമങ്ങളൊന്നും ആദ്യമായിട്ടുള്ള ഒരു രീതി ആയതുകൊണ്ടാണ് അവിടെ ചെയർമാനും ഏതാനും ഭരണസമിതി അംഗങ്ങളും ഇന്നിവിടെ സന്നിഹിതരായിരുന്നുകൊണ്ട് ഞങ്ങളും കൂടെ പങ്കെടുത്തത്. അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചാണ് ഇനി ഭരണസമിതി വീണ്ടും അംഗീകരിക്കണം. KB മോഹൻദാസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് സംസാരിച്ചത്. ഗുരുവായൂർ പ്രവാസി വ്യവസായിയായ എറണാകുളം സ്വദേശി അമൽ മുഹമ്മദിലെയാണ് 15,10,000 രൂപയ്ക്ക് ഥാർ ലേലത്തിൽ പിടിച്ചത്. നേരിട്ടെത്തി നിരതദ്രവ്യം കെട്ടിവെക്കാത്തവരെ ലേലത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് ദേവസ്വം തീരുമാനിച്ചതിനാൽ ഒരാൾക്ക് മാത്രമാണ് ലേലത്തിൽ പങ്കെടുക്കാനായത്. ലേലം ഉറപ്പിച്ച ശേഷമാണ് പിന്മാറുന്നത് ശരിയല്ലെന്ന് അമൽ മുഹമ്മദ് അലിയുടെ പ്രതിനിധി പറഞ്ഞു. ഇപ്പോഴാണ് പറയുന്നത് അത് ശരിയല്ല, ഞാൻ ഒരു ബോർഡ് എന്തോ വെച്ചിട്ടാണ് ബാക്കി തീരുമാനിക്കുന്നത് പറയുന്നത്. അത് ശരിയുള്ള ഏർപ്പാടല്ല. നമ്മൾ വണ്ടി ഇതായി കഴിഞ്ഞാൽ നമുക്കത് കൈമാറണം. അതിനുള്ള നമ്മൾ എല്ലാവരും വിളിച്ചു വരുത്തി പേപ്പറിലൊക്കെ ഇട്ട് സമയം കൊടുത്ത് നമ്മൾ പൈസ 40,000 ഇപ്പോൾ പൈസ കെട്ടിയിട്ടാണ് നമ്മളത് വണ്ടി ചെയ്യും വിളിക്കുന്നത്. അതിനുശേഷം വാക്ക് മാറ്റാൻ പറയാൻ പറ്റും. അത് ഭഗവാന്റെ വണ്ടിയാണ്, എങ്ങനെയാ വാക്ക് മാറ്റി പറയാം? അത് ആർക്കായാലും അത് ഭഗവാൻ നിശ്ചയിക്കുന്നതല്ലേ, ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കും. അത് ഇപ്പോഴത്തെ ബോർഡ് മെമ്പർ കാര്യങ്ങളല്ലല്ലോ. വിവരങ്ങളുമായി രാജു ഗുരുവായൂരാണ് ചേരുന്നത്. രാജു, ശരിക്കും എന്താണ് ഈ തർക്കത്തിന് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനെ മാറ്റി പറയാൻ, അല്ലെങ്കിൽ എന്താണ് വിഷയം ഉണ്ടായത്? കിരൺ ബാബു, കഴിഞ്ഞ ഈ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തന്നെ 15,00,000 ഈ വാഹനത്തിന്റെ വില നിശ്ചയിച്ചിരുന്നു. അത് പപ്രകാരം ലേലം ആരംഭിച്ചത് 15,00,000 രൂപയ്ക്കാണ്. ഈ 15,00,000 രൂപയ്ക്ക് ലേലം വിളിച്ച് ആരംഭിച്ചപ്പോൾ 15,10,000 രൂപയ്ക്കാണ് അമൽ മുഹമ്മദ് അലിയുടെ പ്രതിനിധിയായ സുഭാഷ് പണിക്കർ ലേലത്തിൽ പങ്കെടുത്തത്, ലേലത്തിൽ വിളിച്ചത്. ഈ ലേലത്തിൽ വിളിച്ച ഈ സംഖ്യ കൃത്യമായിട്ട് മറ്റാരും വിളിക്കാനില്ലാത്തത് കൊണ്ട് ഇയാൾക്ക് ലേലം ഉറപ്പിച്ചു നൽകുകയായിരുന്നു. എന്നിട്ട് ഇത് ലേലം ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം രാജു, ഒരു മിനിറ്റ്, അപ്പോൾ ഇയാൾ മാത്രമാണോ ഈ ലേലത്തിൽ എത്ര പേരുണ്ടായിരുന്നു?
അതായത് ഓൺലൈൻ വഴി വളരെയധികം ആളുകൾ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും നിരദ്രവ്യം കെട്ടിവെക്കുന്ന ആളുകൾക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് 40,000 രൂപയാണ് നിരദ്രവ്യമായിട്ട് ഇവർ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആ എമൗണ്ട് അടച്ച ആളുകൾക്ക് മാത്രമാണ് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്രകാരം പണം അടച്ച വ്യക്തി ഈ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇയാൾ 10,000 രൂപ കയറ്റി വിളിച്ചപ്പോൾ ആ ലേലം ഇയാൾക്ക് ഉറപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഭരണസമിതി ഈ ലേലം ഉറപ്പിച്ച് നൽകിയതിന് ശേഷം ദേവസ്വം ഭരണസമിതി ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് ഇത് താൽക്കാലികമായി ഇയാൾക്ക് ലേലം ഉറപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. കാരണം താൽക്കാലികമായിട്ടല്ല പെർമനന്റ് ആയിട്ടാണെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. കാരണം 15 ലക്ഷമാണ് അടിസ്ഥാന തുക. ഇതിൽ നിന്ന് 10,000 രൂപ കൂട്ടി വിളിച്ചപ്പോൾ മറ്റുള്ളവരാരും കൂട്ടി വിളിക്കാനില്ലാത്തത് കൊണ്ടാണ് താൻ 15,10,000 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് എന്നാണ് ഇയാളുടെ അവകാശം. രാജു, ലേലത്തിൽ പങ്കെടുക്കാൻ നിയമപരമായി അവരുടെ നിയമം അനുസരിച്ച് അർഹതയുണ്ടായിരുന്ന ഒരാൾക്ക് അപ്പോൾ അവർ ലേലം നടത്തി. ഒന്നിലേറെ പേരില്ലെങ്കിൽ ചിലയിടത്ത് ഒന്നിലേറെ പേരില്ലെങ്കിൽ ലേലം നടത്താറില്ല. പക്ഷേ ഇവിടെ അവർ ലേലം നടത്തി. ലേലം നടത്തിയ ശേഷം എങ്ങനെയാണ് ഇവർ പറയുന്നത് ഇത് താൽക്കാലികമാണ്, പിന്നീട് ഭരണസമിതി തീരുമാനിക്കുമെന്ന്? അത് നിയമപരമായി നിലനിൽക്കുമോ? ഇത് നിയമപരമായിട്ട് യാതൊരു തരത്തിലും നിലനിൽക്കാവുന്ന കാര്യമല്ല ദേവസ്വം പറയുന്നത്. കാരണം ദേവസ്വം അടിസ്ഥാനവില നിശ്ചയിച്ച പ്രകാരം ലേലം ചെയ്ത തുകയാണ് 15,10,000 രൂപ. അതിനെ അയാൾക്ക് ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ദേവസ്വം ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വ്യക്തമായിട്ടുള്ള അഭിപ്രായം. നിയമപരമായിട്ട് ഇതിനെ നിലനിൽപ്പില്ല. അദ്ദേഹം നിയമപരമായിട്ട് ഇതിനെ നേരിടുന്നു തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളോട്. എന്തായാലും ഗുരുവായൂർ അപ്പന് ലഭിച്ച ധാർ ലഭിച്ചപ്പോൾ തന്നെ അത് വലിയ വാർത്തയായിരുന്നു. അതാണ് ഇപ്പോൾ ലേലത്തിന് വെച്ചത്. ലേലത്തിലാകെ ദേവസ്വം ബോർഡ് നിയമപ്രകാരം ഒരാൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ആ ആളിനാണ് 15,10,000 രൂപയ്ക്ക് ധാർ ലേലം ഉറപ്പിച്ചത്. അതാണ് ഇപ്പോൾ വീണ്ടും അത് അവസാനമല്ല താൽക്കാലികമാണ് എന്ന് പറഞ്ഞ് തർക്കത്തിലേക്ക് നീങ്ങുന്നത്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. വടകര താലൂക്ക് ഓഫീസ് തീപിടുത്തത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്ന ആന്ധ്ര സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സതീഷ് എന്നയാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അടുത്തിടെ നടന്ന 3 തീവെപ്പ് കേസുകളിലാണ് അറസ്റ്റെന്ന് റൂറൽ SP ഡോക്ടർ എ ശ്രീനിവാസ് പറഞ്ഞു. താലൂക്ക് ഓഫീസ് തീപിടുത്തത്തിൽ ഇയാളുടെ പങ്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും SP പറഞ്ഞു. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിനി, താലൂക്ക് ഓഫീസിനും ഇയാൾ തന്നെയാണ് തീവെച്ചതെന്നാണോ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം? കിരൺ, ഈ താലൂക്ക് ഓഫീസിന്റെ അതേ കോമ്പൗണ്ടിലുള്ള ലാൻഡ് അക്വിസിഷൻ സർക്കിൾക്കാരുടെ ഓഫീസിൽ ഈ കഴിഞ്ഞ 12-ാം തീയതിയും 13-ാം തീയതിയും തീപിടുത്തമുണ്ടായിരുന്നു. അന്ന് ഈ ഓഫീസിന്റെ ശുചിമുറിയിൽ ചപ്പുചവറുകളും മറ്റു കടലാസുകളും കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കാണുകയായിരുന്നു. അന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ ആ പരിസരത്തുണ്ടായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. അതിന്റെ അത്തരം സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. അതിന് ആ സമയത്ത് ഇയാൾക്ക് മാനസിക വിദ്രോഹമുള്ള ആളാണ് മനസ്സിലാക്കി പോലീസ് ഇയാളെ വിട്ടയക്കുകയായിരുന്നു. നഗരത്തിൽ അലഞ്ഞെറിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് നാളുകളായി ഇയാൾ വടകരയിൽ എത്തിയിട്ട് അപ്പോൾ ഈ തീപിടുത്തം താലൂക്ക് ഓഫീസ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന തീപിടുത്തങ്ങളെ വെച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ഇയാളുടെ പങ്ക്, മുൻപ് നടന്ന 3 തീപിടുത്തങ്ങളിൽ ഇയാളുടെ പങ്ക് പോലീസിന് വ്യക്തമായത്. ഇത് കൂടാതെ 2 തവണ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ ഓഫീസിന് തീയിട്ടിട്ടുണ്ട്. 1 തവണ അതേപോലെ ഈ പുറത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ തീ വെച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അന്വേഷണ സംഘം 9-അംഗ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഇയാൾ തീവച്ചതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ പോലീസ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഉണ്ട്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കിരൺ ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അത് വടകരയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ അതിന് തൊട്ടു മുൻപ് ഇയാൾ ആ ഓഫീസിലെ ഗോഡൌണിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ്. അയാളുടെ കയ്യിൽ പെട്രോൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ആളപായമില്ല. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യം വേർതിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മണ്ഡലത്തിലെ MLA കൂടിയായ മന്ത്രി VN വാസവൻ സ്ഥിതി വിലയിരുത്തി. കേന്ദ്രത്തിന്റെ പ്രവർത്തനം 2 ദിവസത്തിനകം പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളയിൽ പദ്ധതിക്കെതിരെ UDFന്റെ സംസ്ഥാന വ്യാപക സമരത്തിന് തുടക്കം. പദ്ധതി കടന്നുപോകുന്ന 10 ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സമരത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നന്ദിഗ്രാമിന്റെ ആവർത്തനം കേരളിന്റെ പേരിൽ കേരളത്തിലും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂമി നഷ്ടപ്പെടുന്നവരെ സംഘടിപ്പിച്ച് 2-ാം ഘട്ട സമരം നടത്താനാണ് UDF നീക്കം. കേരളയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഇടതുപക്ഷം പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ഇതു സംബന്ധിച്ച് മുന്നണിയിൽ ഭിന്നാഭിപ്രായമില്ല. പദ്ധതി സംബന്ധിച്ച് പാരസ്യ ആഘാത പഠനം നടത്തിയിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു.
മൈജിയുടെ ഏറ്റവും പുതിയ ഷോറൂം കോഴിക്കോട് പുതിയറ ജംഗ്ഷനിൽ കല്ലുത്താൻ കടവിൽ പ്രവർത്തനം തുടങ്ങി. ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച കളക്ഷനുകളും ആകർഷകമായ ഓഫറുകളും പുതിയ ഷോറൂമിൽ ലഭ്യമാണെന്ന് മൈജി ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ് തുടങ്ങി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആകർഷകമായ വിലയിൽ പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ഗജരത്ന പത്മനാഭന്റെ പൂർണ്ണകായ പ്രതിമയുടെ സമർപ്പണം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത്, പോപ്പുലർ അപ്പളം ഗ്രൂപ്പ് ചെയർമാൻ വിജയകുമാർ, പ്രദീപ് കുമാർ, സി എസ് അജയൻ എന്നിവർ ചേർന്നാണ് ശില്പം വഴിപാടായി സമർപ്പിച്ചത്. ശില്പം നിർമ്മിച്ച ഇളവള്ളി നന്ദൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ ഗോപു നന്ദലത്ത് ആദരിച്ചു. ന്യൂസ് ഡെസ്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.